Hi friends, in the Kinavisham, Alaska Gamanushaskina. Up in the middle, you can't come over there. Engine a pattern night, easy eaten, I'm called a sarna vegeta, and a penny in Dakanada. It's one of my favorite, and it's a pen name spaghetti muck in Dakanada. Up either my easy version, and a must eat chella ingredients of kinder, malilla. Italian is item Dakama, a parsley, cilantro, mother can use in the Pashiva, Namakitana, malilla, and another you say the Kanada. പിന്നെ ഗാർലിക് ഒണിയൻസ് പിന്നെ ഇതിനുള്ള സോസ് പിന്നെ ഇറ്റാലിയൻ സീസണിങ്സ് ഇല്ലെങ്കിൽ പാസ്ത സോസ് ഉപയോഗിച്ചാലും മതി അത് വെച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത് പിന്നെ അതിൻ്റെ സോസ് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നൊക്കെ ഉള്ളത് ഞാൻ കാണിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ഞാൻ ഇട്ടിട്ടുണ്ടാവും അപ്പം taste ഓർക്കുന്നുണ്ട് അപ്പോൾ ഓയിൽ ഹീറ്റായി കഴിയുമ്പോൾ ഞാനിവിടെ റിഫൈൻഡ് ഓയിലാണ് യൂസ് ചെയ്തേക്കുന്നത് ആ ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോൾ ഞാൻ അതിലോട്ടേക്ക് 2 onions ചേർത്ത് കൊടുത്തേക്കാണ് എന്നിട്ട് അതിലോട്ടേക്ക് നമ്മൾ കുറച്ച് ഗാർലിക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ടത് ജസ്റ്റ് ഒന്ന് ബ്രൗണായി വരുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അതിലോട്ടേക്ക് ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതിലോട്ടേക്ക് 1 carrot ആണ് ചേർത്തേക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കത് മൂടി വെക്കാം അതിലോട്ടേക്ക് ഞാൻ 1 capsicum ആഡ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കത് മൂടി വയ്ക്കാം എന്നിട്ടൊരു 2 to 3 minutes കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നിട്ട് നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ റെഡിയായി എന്നിട്ട് നമുക്ക് ഇതിലോട്ട് നമ്മുടെ റെഡ് സോസ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇടുന്നതായിരിക്കും എന്നിട്ട് നമുക്ക് ഇതിലോട്ടേക്ക് വൈറ്റ് സോസ് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെയും റെസിപ്പി ഞാൻ ഇടുന്നതായിരിക്കും നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ച് സോൾട്ടും പെപ്പറും ആഡ് ചെയ്ത് കൊടുക്കാം
അപ്പോൾ അങ്ങനെ നമ്മുടെ പാസ്ത റെഡിയായി. ഇതിലോട്ടേക്ക് നിങ്ങൾക്ക് വേണി ചീസ്, മഷ്റൂം, ഒലീവ്സ് അതൊക്കെ ആഡ് ചെയ്യാം. ഞാൻ പക്ഷെ ഇത്രയും ചെയ്യുന്നുള്ളൂ. എന്നിട്ട് ഇതിന് ടോപ്പിംഗ്സ് ആയിട്ട് ഞാൻ കൊറിയൻഡർ ലീവ്സ് ഉപയോഗിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാഴ്സ്ലെ, സിലിയാൻഡ്രോ അതൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ അല്ലെങ്കിൽ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. അപ്പോൾ പോണേക്ക് മുന്നേ എൻ്റെ ചാനലിലോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ബെൽ ഷേപ്പ് ഐക്കൺ കാണും, അതുകൊണ്ട് ക്ലിക്ക് ചെയ്തേക്ക്. അപ്പോൾ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. ഇനി പിന്നെ എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ അല്ലെങ്കിൽ നെക്സ്റ്റ് വ്ളോഗ് കാണാം. ബൈ ബൈ.